ലോക്ഡൌൺ മൂലം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ക്ഷേത്രങ്ങളിലെ നിലവിളക്കുകൾ വിൽക്കാനൊരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഹിന്ദുഭക്തരുടെ കാണിക്കപ്പണമെടുത്ത് സർക്കാരിന് സംഭാവന നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ഇപ്പോൾ ഇതാ ദേവങ്ങൾക്ക് സമർപ്പിച്ച നിലവിളക്കുകൾ എടുത്ത് വിൽക്കുന്നു. വിളക്ക് വിറ്റ് ഭക്തരെ സംരക്ഷിക്കാനല്ല, മറിച്ച് ജീവനക്കാർക്ക് ശമ്പളം നൽകാനാണ്. തിരുവിതാംകൂർ ദേവസ്വം സർക്കാരിന് സംഭാവന നൽകിയത് കോടികളാണ്. ഗുരുവായൂരിൽ 5 കോടിയാണ് നൽകിയത്. സ്വന്തം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്ത ക്ഷേത്രങ്ങൾ കയ്യിലുള്ളത് എടുത്ത് ധൂർത്തും വഴിവിട്ടും ചിലവഴിച്ച ശേഷം ഇപ്പോൾ കഴിഞ്ഞുകൂടാൻ നിലവിളക്ക് വരെ എടുത്ത് വിൽക്കുകയാണ്. മുടിഞ്ഞുപോയ തറവാടുകളും നശിച്ചുപോയ കുടുംബങ്ങളുമൊക്കെ പോലെയായി ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ പലതും. ആ സ്ഥാപനങ്ങളെ ഇത്തരത്തിൽ നശിപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ അധികമുള്ള നിലവിളക്കുകളും ഓട്ടുപാത്രങ്ങളും വിൽക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്. ഇതിന്റെ ലേല നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൺ കണക്കിന് നിലവിളക്കുകളും പാത്രങ്ങളും ലേലം ചെയ്യുന്നതിലൂടെ വലിയ തുക സമാഹരിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ഭക്തർ ഭഗവാന് സമർപ്പിച്ച വിളക്കുകളാണ് വിറ്റു മുടിക്കാൻ പോകുന്നത്. ഭക്തർ സമർപ്പിച്ച വിളക്കുകളും മറ്റും തങ്ങളെ അറിയിക്കാതെ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്നതിനെതിരെ ക്ഷേത്രോപദേശ സമിതികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏറ്റുമാനൂർ, മലയാലപ്പുഴ, ചെട്ടികുളങ്ങര, വള്ളിയങ്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ നിലവിളക്കുകളും ഓട്ടുപാത്രങ്ങളുമാണ് വിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നത്. ബോർഡിന് കീഴിലുള്ള 1248 ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള നിലവിളക്കുകളും പാത്രങ്ങളും ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2012 ഇത്തരത്തിലൊരു ശേഖരണത്തിന് ബോർഡ് ശ്രമിച്ചിരുന്നു. ചിലയിടങ്ങളിൽ ലേലവും നടന്നു. എന്നാൽ ക്ഷേത്രോപദേശ സമിതികൾ എതിർത്തതോടെ അത് നടപടികളിൽ നിന്ന് ബോർഡ് പിന്മാറുകയായിരുന്നു. ഇതിനിടെ ഭക്തർ ക്ഷേത്ര ആവശ്യത്തിനും ദർശന സൗകര്യങ്ങൾ കൂട്ടാനും ദൈവങ്ങൾക്കായി കാണിക്ക കൊടുക്കുന്ന പണമെടുത്ത് സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്കായി നൽകിയതിനെതിരെ വലിയ രോക്ഷം ഉയർന്നിരുന്നു. 5 പൈസ പോലും ഇനിയൊരു ഭക്തരും ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ ഇടരുതെന്നും പണം വക മാറ്റിയും വഴി മാറ്റിയും സർക്കാരിന് എടുത്ത് ഉപയോഗിക്കാൻ കൊടുക്കുന്നുവെന്നും പ്രചരണം തന്നെ ഭക്തർ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കുന്നത്. 5 പൈസ പോലും ഇനിയൊരു ഭക്തരും ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ ഇടരുതെന്നും പണ വക മാറ്റിയും വഴി മാറ്റിയും സർക്കാരിന് എടുത്ത് ഉപയോഗിക്കാൻ കൊടുക്കുന്നുവെന്നും പ്രചരണം തന്നെ ഭക്തർ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമം മറികടന്ന് 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ഒരുങ്ങിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. കൂടുതൽ പണം ഒന്നിച്ചു കണ്ടെത്താനുള്ള കുറുക്കു വഴിയായി ഭഗവാന്റെ സ്വത്ത് അപഹരിക്കുന്നത് മഹാ അപരാധം തന്നെയാണ്. ഈ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഭക്തജനങ്ങൾക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല ശക്തമായ പ്രതികരണം ഉണ്ടാകുകയും ചെയ്യും. ലോക്ഡൌണിൽ തട്ടുകിട്ടിയതോടെ ഖജനാവ് കാലിയായി. കോടികളുടെ വരുമാനം ലഭിക്കേണ്ട സമയങ്ങളാണ് ഇതൊക്കെ. ഖജനാവ് ഒന്ന് നിറയ്ക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ സ്വത്ത് ഇപ്പോൾ കണ്ണിൽപ്പെട്ടിരിക്കുന്നത്. ലോക്ഡൌണിൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചതോടെ ക്ഷേത്രങ്ങളിലെ വരുമാനം പൂർണ്ണമായും ഇല്ലാതെയായി. ചടങ്ങുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ശബരിമല ക്ഷേത്രത്തിലെ ദർശനത്തിനും ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ അവിടെ നിന്നുള്ള നടവരവും ഇല്ലാതായി. വിഷു സീസണിൽ കുറഞ്ഞത് 40 കോടി രൂപയുടെ വരുമാനം ലഭിക്കേണ്ടതായിരുന്നു. കൂടാതെ കടകൾ ലേലം ചെയ്തു നൽകുന്ന ഇനത്തിൽ ലഭിക്കേണ്ട തുകയും ലഭിക്കാതെയായി. അതോടെയാണ് ഇപ്പോൾ ക്ഷേത്ര സ്വത്തുക്കളിൽ കണ്ണുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.